നമസ്തേ എവരിവാൻ നമുക്കിന്ന് കറേജിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അതിൽ ഹാർവാഡ് ബിസിനസ് റിവ്യൂവിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന ഒരു പഠന റിപ്പോർട്ട് ആന്ധ്രപ്രഡേഷ്സ് ചാലഞ്ചസ് നേരിടുന്നതും ഈ കറേജസ് ആയിട്ട് മുന്നോട്ട് വരുന്നവരുമാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുള്ളാകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു ജോലിക്ക് പോകുന്ന പോലെ അല്ല റിസ്ക്കിൻ്റെ മോളിൽ നിന്നുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് എപ്പോഴും ആന്ധ്രപ്രഡേഴ്സും അപ്പോൾ അതൊരു കറേജ് കൊണ്ടാണ് മുഴുവൻ ഫണ്ടും റിസ്ക് വരുത്തിക്കൊണ്ടാണേലും മുന്നോട്ട് അൺസേർട്ടനിറ്റിക്കകത്തോടെ പോവുകയാണ് അപ്പോൾ അതൊരു ഒരു കറേജാണ് പിന്നെ കറേജിനെ കുറിച്ചുള്ള പല പഠനങ്ങൾ എനിക്ക് ഞാൻ പഠനങ്ങളെല്ലാം നോക്കിയ്ക്ക് വളരെ ഇതായിട്ട് കണ്ട ഒരു സംഭവമാണ് ആയിട്ട് കണ്ട അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽസ് ആർ ക്രൂഷ്യൽ ഇൻ പ്രോസ്പെരിറ്റി ഇതൊരു പിന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മറ്റൊരു സ്റ്റഡി അപ്പോൾ അവിടെ സ്ട്രോങ് സോഷ്യൽ നെറ്റ്വർക്ക് ഉള്ള ആൾക്കാർക്ക് ഈ കറേജ് വളരെ കൂടുതലാണെന്നും അപ്പോൾ അവർക്ക് ഏത് കറേജ് നേരിടാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ കറേജസ് ആകുമ്പോഴാണ് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത നമ്മുടെ ലൈഫിൽ ഒത്തിരി വരിക അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകുക എന്തുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് കറേജിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് നമ്മൾ നിങ്ങൾ ഓരോരുത്തരും കറേജ്യസ് ആണോ ഈ ഒരു നോട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ അൺനോൺ ആയിട്ടുള്ള കാര്യത്ത് നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ കുഴപ്പമില്ല അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാം പക്ഷേ അറിയത്തില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് പറയും എന്നായിരിക്കും നമുക്ക് തീരുമാനമെടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം അൺനോൺ കാര്യങ്ങൾ എടുത്ത് അപ്പോൾ അവിടെ നമുക്ക് ഫെയിലിയർ വരാം ഒരു ഉറപ്പില്ല അപ്പോൾ ഈ കൊളംബസിൻ്റെ പ്രത്യേകിച്ച് വടക്ക് നോക്കി നോക്കിയന്ത്രം പോലും പൂർണ്ണമായിട്ടില്ല ഭൂമി ഉരണ്ടതാണെന്ന് അബ്സല്യൂട്ടായിട്ട് പഠനം വന്നിട്ടില്ല അപ്പോൾ പോലും പടിഞ്ഞാറേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പൈസസ് ഉള്ള ഇന്ത്യയിൽ വരാം എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് കുറേ നാവികരെയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അറ്റ്ലാൻറ്റിക് ഓഷനിൽ കൂടെ പടിഞ്ഞാറേക്ക് പോയി എന്ന് പറയുന്നത് അത് വലിയ കറേജാണ് ഓക്കെ അപ്പം ഇങ്ങനെ ആൾക്കാർ ഒരുപാട് കറേജസ് എടുത്തിട്ട് കറേജസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ് അവരാണ് ചരിത്രത്തിൽ എപ്പോഴും തിളങ്ങി നിൽക്കുന്ന ആൾക്കാർ ചരിത്ര പുരുഷന്മാരെന്ന് പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഫെയിലിയർ ആസ് എ ടീച്ചർ നമുക്ക് പിന്നെ നമുക്കൊരു വലിയ വിജയമുണ്ടാണ് എംബറേസ് ഫെയിലിയർ അപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ശരിയായ വിജയത്തിന് കൂട്ടു നിൽക്കുന്നത് ആണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ഫെയിലിയറിനെ നമ്മൾ നേരിടുന്നു അതുപോലെ തന്നെ ഡിസ്കംഫർട്ട്സിൽ നിന്നും നമുക്ക് കംഫർട്ട് ഉണ്ടാകുക പ്രശ്നങ്ങളിൽ നിന്നും റിസൾട്ട് ഉണ്ടാകുക അപ്പോൾ അവിടെ നമുക്ക് അവിടെയാണ് നമ്മൾ പ്രശ്നങ്ങളുള്ളത് അത് നേരിട്ടുകൊണ്ട് പോവുക സ്റ്റെപ്പിംഗ് ബിയോണ്ട് ദി കംഫർട്ട്സ് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിൽ അടുത്ത ജില്ലയിൽ പോയി അല്ലാത്ത പെൺകുട്ടികൾ പലരും യു കെയിൽ പോയി ജീവിതം സ്ഥാപിച്ചിട്ടുണ്ട് യു എസ്സിൽ പോയി ജീവിതം സ്ഥാപിച്ചിട്ടുണ്ട് നേഷ് ആയിട്ടും മറ്റുമൊക്കെ ഞാൻ ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വയസ്സിലൊക്കെ ഡൽഹിയിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ കേരള പിന്നെ എക്സ്പ്രസ്സിന് പോകുമ്പോൾ ആ ബോഗിയിൽ പകുതി കൂടുതലും വിമണമാണ് നാഷ നേഷസ് ആണ് ഡൽഹിക്ക് പോകുന്നത് ഇതിന് പല ആൾക്കാരും അവിടെ ഒരു അഞ്ചെട്ട് വർഷം ഡൽഹിയിൽ ജോലി ചെയ്തതിന് ശേഷം യു എസിലും മറ്റുമൊക്കെ പോയി അവരൊരു വലിയ സൗഭാഗ്യം കെട്ടി ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ അപ്പോൾ അവരൊരു ബോൾഡായിട്ട് ആയിട്ട് അവർ ഇറങ്ങിത്തിരിച്ചു പക്ഷെ ആ കാലത്ത് ഇറങ്ങിത്തിരിക്കാതിരുന്നിട്ടുള്ളവരില്ലേ അപ്പോൾ അവർ നമ്മുടെ നമ്മുടെ ഇവിടെ സാധാരണക്കാരായിട്ട് ജീവിച്ചിട്ടുണ്ട് ഈ അന്ന് പോയിട്ടുള്ള പല ആൾക്കാരെയും അപ്പോൾ ഈ വണ്ടിയെ വെച്ചുള്ള ആൾക്കാരൊന്നും എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എൻ്റെ പരിചയത്തിൽപ്പെട്ട ഉള്ള എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ബന്ധുക്കളും ഒക്കെ പോയിട്ടുള്ളവർ അവർ ഈ പറഞ്ഞതുപോലെ പേടിച്ച് പേടിച്ച് പോയ ആൾക്കാർ അവിടെ എന്താണ് നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു പിന്നെ അവരെ പിൽക്കാലത്ത് ഞാൻ പോകുമ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിലൊക്കെ ഞാൻ പോകുമ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് തന്നെ വിസ്മയം തോന്നിയിട്ടുണ്ട് അപ്പോൾ അവർ ആ ഒരു അവരാവൊരു ആയിട്ട് പോയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ബോൾഡായിട്ട് ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ചെയ്തു പല പല സിറ്റുവേഷൻസും നമ്മൾ നേരിട്ടു എന്നുള്ളതാണ് അതുപോലെ ഇനിയും നമ്മൾ നോക്കുമ്പോൾ വരാവുന്ന ഏത് ഇമ്പാക്റ്റും നേരിടാനായിട്ട് എന്തും വന്നോട്ടെ ആ ഇമ്പാക്റ്റ് മുഴുവൻ നേരിടാനായിട്ട് തയ്യാറായിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് ഈ മാറ്റം വന്നിട്ടുള്ളത് പിന്നെ ഇവർക്ക് ഷെയിമോ ബ്ലെയിമോ ഇതൊന്നുമല്ല അവരെന്ത് വന്നു കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിലും അപ്പോൾ ഈ ഇപ്പോൾ ഞാൻ എബ്രോഡേക്ക് പോയവർ മാത്രമല്ല അല്ലാതെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഓരോ മേഖലയിലും ഇപ്പോൾ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയോട് പ്രണയം പറയണമെങ്കിലും എന്ത് വേണം ആ ആരെയും ബ്ലെയിം ചെയ്യാതെ ഒരു ക്ഷേമവും ഇല്ലാതെ പറയാനുള്ളൊരു കറേജ് വേണം അപ്പോൾ അവിടെ എല്ലാം നമുക്ക് എന്താണ് ബിസിനസ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്കറിയാം പണ്ടത്തൊക്കെ വാറിൻ്റെയൊക്കെ കാലഘട്ടം അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എന്താണ് ആ ഒരു വാരിയർ എന്ന് പറയുന്നത് ഒരു ഭയം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് അതേപോലെ നമുക്ക് പിന്നെ എടുക്കുമ്പോൾ എംപറൈസിങ് ബോൾഡ്നെസ് അപ്പോൾ നമുക്ക് നമ്മുടെ യുണീക്ക്നെസ് എന്ത് നമ്മൾ ബോൾഡായിട്ട് സ്വീകരിച്ചു പോവുക അപ്പം അതിലൂടെ നമ്മൾ വലിയ വിജയം നേടിക്കഴിയുമ്പോൾ ആൾക്കാരെല്ലാം നമ്മളെ അനുമോദിക്കാൻ വരിക അപ്പോൾ ഈ വിജയത്തിൻ്റെ അങ്ങനൊരു വിജയത്തിനുണ്ടാകുന്ന മധുരം അത് നമ്മളെന്താണ് അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഫ്ലോസ് ഈ ഫ്ലോസ് ഉണ്ടാകുമ്പോൾ അതും ടോളറേറ്റ് ചെയ്യാൻ പറ്റുക റിജക്ഷൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഈവൻ ഒരു സൈലിന് പോകുന്ന ആൾക്കാർക്ക് പോലും അവിടെ ആദ്യമൊക്കെ ഫെയിലിയർ ഒരുപാടുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ വിജയിക്കാൻ തുടങ്ങും അപ്പോൾ എൻവിഷൻ യുവർ ഫ്ലോസ് ആസ് എ സ്ട്രോക്ക് ഇൻ ആർട്ടിസ്റ്റിക് മാസ്റ്റർ പീസ് നിങ്ങളത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ ഫയൻ നിന്നിട്ട് കാര്യമില്ല അപ്പം എല്ലാ സ്ഥലത്തും അപ്പം പരീക്ഷകൾ പാസ്സാകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ചില ആൾക്കാരൊക്കെ ഐ എ എസ് പോലുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് ചിലപ്പോൾ പി എസ് സി എഴുതിയ തോക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പല ഐ എ എസ് ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന് ഞാനൊരു ബി എസ് സി എഴുതിയില്ല ഞാനെങ്ങാനും പോയി വല്ല ബാങ്ക് എഴുതിയിരുന്ന തോറ്റുപോകുമായിരുന്നു പക്ഷേ യു പി എസ് സിയുടെ ഒരു പ്രത്യേക സ്ട്രക്ചറിനകത്തിരുന്ന് പഠിച്ച് പഠിച്ച് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കെനിക്ക് കിട്ടി പിന്നെ അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് ഇനി ഡെയിലി സെൽഫ് ത്രൈവ് എല്ലാ ദിവസവും സെൽഫായിട്ട് ത്രൈവ് ചെയ്യുക ത്രൈവ് ചെയ്ത് അവനോൻ്റെ മേഖല മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇനി എവിടെ ലിസണിങ് ടു ദ ഫീലിങ്സ് നമുക്ക് വിജയിക്കണം ഇപ്പം എവറസ്റ്റ് കീഴടക്കാൻ പോയ സമയത്ത് അപ്പോൾ ഇവർ രണ്ടുപേരാണ് പോകുന്നത് ആ രണ്ടുപേർ ആക്ച്വലി അവരുടെ ഇന്നും അവർ അവരുടെ മരണം വരെ അവർ പറഞ്ഞിട്ടില്ല ഈ രണ്ടു പേരിൽ ആരാണ് ആദ്യം എവറസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ കാലു അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു സീക്രട്ടാണ് ആരെങ്കിലും ഒരാൾ കാലി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളായി ആദ്യം പോയി അവർ രണ്ടുപേരത് ഒന്നിച്ച് ഓൺ ചെയ്തു പക്ഷേ എല്ലാ തടസ്സങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും മറിഞ്ഞുകൊണ്ട് ആ അവിടെ എത്തിയെന്നുള്ളതാണ് അപ്പം അതിൽ എഡ്മൻ ഹിലാരി പറയുന്നുണ്ട് എവറസ്റ്റേ നിനക്കിനി വളരാൻ സാധ്യമല്ല ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നിൽ ജീവൻ്റെ കണികയുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കീഴടക്കും ഓക്കെ അപ്പോൾ ലിസണിംഗ് ടു അവർ ഫീലിങ്സ് അപ്പോൾ നമുക്ക് വിജയിക്കാനുള്ള ശക്തമായ ആഗ്രഹം അതുപോലെ തന്നെ മൈൻഡ്ഫുൾ സെൽഫ് കമ്പാഷൻ വർക്ക് ചെയ്ത് കയറാനായിട്ട് അതിൻ്റെ കൂടെയും നമുക്കെന്താണ് ഡയറിങ് ഡയർ ഡേവിൾ എന്നൊക്കെ പറയത്തില്ലേ ചില ആൾക്കാരെയൊക്കെ മറ്റുള്ളവരെ പിടിച്ച് താക്കാനൊന്നും നോക്കിക്കഴിഞ്ഞാൽ അവർ താഴുമില്ല അവർ ഇപ്പം ജീവനെ കഴിഞ്ഞ് വലുത് അവർക്ക് അഭിമാനമാണ് അവർ വാരിയറാണ് മനസ്സിനകത്ത് റിജക്ഷൻ ആസ് എ വാലിഡേഷൻ റിജക്ഷൻ വന്നോട്ടെ എംബറൈസ് റിജക്ഷൻ ആസ് എ ബ്രിഡ്ജ് ഫോർ കറേജ് അവർ കാണുന്നത് എനിക്കത് പോയി പറയാനുള്ള ധൈര്യം ഉണ്ടായല്ലോ സോ നമുക്ക് കംഫർട്ട് സോണിന് അപ്പുറത്തേക്ക് നമ്മൾ വെഞ്ചർ ചെയ്തു എന്നുള്ളതിന് തെളിവുകളാണ് ആ തെളിവുകളാണ് നമുക്ക് അവിടെ ഉണ്ടായത് അതേപോലെ നമുക്ക് ഈ നമുക്ക് ആദ്യം പോയി നമ്മൾ പരാജയപ്പെട്ടോട്ടെ ആർട്ട് ഓഫ് സെൽഫ് ഫോർഗീവ്നെസ് അവിടെ നമുക്ക് നമ്മളെ അവിടെ നിന്ന് ലിബറേറ്റ് ചെയ്യുകയാണ് ഞാൻ ഞാനിവിടും കടന്നു പോകും എനിക്കതിന് ബോൾഡ്നെസ് ഉണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ നേടിയിട്ടുള്ള ആൾക്കാർ നേടാൻ പറ്റുന്ന ആൾക്കാർ ബോൾഡ്നെസ് കറേജ് കറേജ് ഒരു വലിയ വലിയ ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചില ആൾക്കാർ അവരുടെ ടോളറൻസ് ലെവൽ വളരെ കൂടുതൽ റിസ്ക് ടോളറൻസ് എന്ന് പറയാം അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഷേഴ്സിൽ കൊണ്ടുവന്ന് പൈസ ഇടുന്നു നമുക്ക് റിസ്ക് എടുക്കാനായിട്ടുള്ള ടോളറൻസ് ഉണ്ട് നമ്മളതിനകത്ത് അതുകൊണ്ട് കൊണ്ട് പൈസ ഇടുന്നു അത് കിടന്ന് വളരുന്നുണ്ട് ും നമുക്കതുപോലെ തന്നെ നമുക്ക് ഈ ടോളറൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എനർജി വീണ്ടും നമ്മൾ ഡ്രെയിൻ ആയിട്ടുള്ള എനർജി റീകൂപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകും അപ്പോൾ ഈ കടലിലേക്കൊക്കെ ഈ മീൻ പിടിക്കാൻ പോകുന്നവരെ നമ്മൾ കാണുവാണെങ്കിൽ അവരെന്തുമാത്രം ഇത് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ അവർക്കൊരു എന്താണ് ഒരു അഷ്വറൻസും ഇല്ല തിരിച്ചു വരുമെന്നുള്ള വീണ്ടും അടുത്ത ദിവസം പോകുന്നു പക്ഷേ അവർ പോകും അതും ഒരു ബോൾഡ്നെസ്സാണ് ആ ബോൾഡ്നെസ് അവർ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് പിന്നെ ഈ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബോൾഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ലിബറേറ്റഡ് ആ ഭയത്തിൻ്റെ ഒരു ബർഡൻ നമ്മളിൽ പോയി നമുക്ക് ഓതൻറ്റിക്കായിട്ട് നമ്മളുടെ പാഷൻ്റെ കൂടെ നമുക്ക് പോകാനായിട്ട് ഈസി ആയിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഈ ഒരു ഉണർവിൻ്റെ ടൈം എൻവിഷൻ ലൈഫ് ആസ് എ ലിഷർലി സ്ക്രോൾ അതൊരു ഒരു പേടിച്ചുള്ള ഓട്ടമല്ല ഒരു റാറ്റ് റേസ് അല്ല നമ്മൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എന്തുമാണ് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അവിടെ പോവുകയാണ് ആ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പം റിസ്ക് അറിഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് പലപ്പോഴും ടീം സപ്പോർട്ട് കിട്ടുക പിന്നെ എന്താണ് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുക ഒരു സപ്പോർട്ടീവ് സോൾസ് ടുഗതർ എന്ന് വേണേൽ പറയാം ഒരു ഗൈഡിങ് സ്റ്റാർസ് ടുഗതർ എന്നൊക്കെ വേണേൽ പറയാം എൻകറേജ്മെൻറ്റ് അഫർമേഷൻ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പോകാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഫ്രീഡം ഫ്രം എക്സ്റ്റേണൽ ജഡ്ജ്മെൻറ്റ് ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ പക്ഷേ ഞാൻ ചെയ്യും അപ്പോൾ അവിടെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ പേടിച്ച് നമ്മൾ നിൽക്കുന്ന പ്രശ്നമില്ല നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ ബോൾഡായിട്ട് കറേജിയസ് ആയിട്ട് അപ്പോൾ ഈ കറേജാണ് മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നത് ഒരുപാട് വിജയങ്ങൾക്ക് കാരണം കറേജായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് ഈ പരാജയങ്ങളൊക്കെ സ്വീകരിക്കാനായിട്ട് പരാജയത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള താല്പര്യം അപ്പോൾ ഇതാണ് നമുക്കപ്പോൾ ഈ വളരെ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോൾഡ് ആകാൻ പറ്റും കറേജിയസ് ആകാൻ പറ്റും ഓരോ നിങ്ങൾ ചെയ്യുന്ന ദൗത്യത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കുറച്ചുകൂടെ അപ്പോൾ നമുക്ക് നമ്മുടെ ദൗർബല്യം വൾണറബിലിറ്റി ഒരു സ്ട്രെങ്താണ് അപ്പോൾ അത് നമ്മുടെ ഒരു എന്താണ് നമുക്ക് ഓതൻറ്റിക്കായിട്ട് പലതിനെയും ആശ്ലേഷിക്കാനുള്ള കഴിവാണ് ഇപ്പോൾ അൺസെർട്ടനിറ്റി ഉണ്ടെങ്കിലും പലതിനെയും കയറി പിടിക്കാനായിട്ടുള്ള നമ്മുടെ ശക്തിയാണ് അപ്പം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പോരായ്മ പറ്റിക്കഴിഞ്ഞാൽ റിസീലിയൻസ് തി ബൗൺസ് ബാക്ക് ചെയ്യുക ഒരു ബോൾ താഴേക്കെറിഞ്ഞ് അത് തിരിച്ചു വരുന്ന പോലെ തന്നെ അപ്പോൾ ഇനി അതങ്ങനെ തിരിച്ചു വരുന്നത് കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മൾ തുടങ്ങാനായിട്ട് വന്നാലൊരു പ്രശ്നമില്ല വന്നാൽ ഞാൻ നേരിടും ഞാനതിന് അപ്പം ഈ കറേജിയസ് കോൺവെർസേഷൻ എപ്പോഴും നമ്മളെപ്പോഴും ചെയ്യുന്ന നമ്മുടെ വാക്കുകൾ ഒരുപാട് കറേജിയസ് ഡയലോഗ്സാണ് വരുന്നത് സംസാരിക്കുമ്പോൾ ഒക്കെയൊക്കെ നമുക്ക് വരുന്നത് ഗ്രോത്ത് ഒരു കറേജിയസ് ആയിട്ട് എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റും നടക്കും അതുപോലെ തന്നെ റിസ്ക് ടേക്കിംഗ് ആൻഡ് റിസ്ക് എടുക്കുന്നത് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറായിട്ട് അപ്പോൾ സ്റ്റെപ്പിംഗ് ഇൻ ടു ദ അൺനോൺ ഏരിയാസ് അൺനോൺ സീ അൺഫോർച്ചീൻ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗ്രോത്ത് ഇവർക്കാണ് ഈ പറഞ്ഞ ഫോർച്യൂൺ അവരെ കാത്തിരിക്കുന്നത് അപ്പം നമ്മൾ ബോൾഡായിട്ട് കറേജിയസ് ആയിട്ടുള്ള അപ്പോൾ വളരെ ഓതൻറ്റിക് സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എംബ്രേസ് സെൽഫ് സെൽഫ് എക്സ്പ്രഷൻ അത് നമ്മൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണ് അതാണ് നമ്മുടെ സെൽഫ് എക്സ്പ്രഷൻ നമ്മളെ പിടിച്ചാൽ നിൽക്കത്തില്ല നമുക്കൊരു ഒരിടത്ത് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല അറിയത്തില്ലാത്ത സ്ഥലത്തോടെ പൊക്കോണ്ടിരിക്കുക വീണ്ടും വീണ്ടും പൊക്കോണ്ടിരിക്കുക അപ്പോൾ എംപറൈസിങ് അൺസേർട്ടണിറ്റി അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും അൺസേർട്ടണിറ്റിക്കകത്തോടെ തന്നെ വീണ്ടും വീണ്ടും അപ്പോൾ അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറുക ദാറ്റ് ഈസ് ബോൾഡ്നെസ് കറേജിയസ് പിന്നെ ഓപ്പൺ മൈൻഡ്നസ് അപ്പോൾ എപ്പോഴും മനസ്സിൽ കാണുന്ന നമ്മൾ ഫെർട്ടൈൽ സോയിലിലേക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ഫെർട്ടൈൽ സോയിലിലേക്ക് നമ്മൾ കൃഷി ഇറക്കുന്ന പോലെ പുതിയ പുതിയ ഐഡിയാസ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് വളരെ ആയിട്ടുള്ള ഏരിയയിലേക്ക് എപ്പോഴും നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം സാധ്യതകൾ ഒരുപാട് ഒരുപാട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ റെസ്പെക്റ്റിങ് ബൗണ്ട്രീസ് ആ പിന്നെ മറ്റുള്ളവരുടെ ബൗണ്ടറീസ് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം പക്ഷേ നമുക്ക് എ പേഴ്സൺ വിതൗട്ട് എനി ബൗണ്ടറീസ് നമ്മൾ പോവും നമ്മൾ സ്വയം കറേജിയസ് ആയിട്ട് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റുമായിട്ട് ഹെൽത്തിയർ റിലേഷൻഷിപ്പുമായിട്ട് കറേഞ്ചുമായിട്ട് നമ്മൾ പോകും നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കും ഏത് സമയത്തും നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സായിരിക്കും അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് സീക്ക് ചെയ്യുക ഇഫ് യു നീഡ് സപ്പോർട്ട് അപ്പം സപ്പോർട്ട് സീക്ക് ചെയ്യുന്നതും ഒരു സൈൻ ഓഫ് സ്ട്രെങ്താണ് അല്ലാതെ ഒരു വീക്ക്നെസ് അല്ല ആരെങ്കിലും സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ അക്നോളജ് ദാറ്റ് അത് കഴിഞ്ഞ് എന്തുമാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം അതേപോലെ തന്നെ നമുക്ക് സ്പീക്കിംഗ് അപ്പ് നമ്മുടെ വോയിസ് നമ്മുടെ വോയിസ് മറ്റുള്ളവടത്ത് കേൾക്കണം ഒരു ഇൻജസ്റ്റിസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഇൻജസ്റ്റിസിനെതിരെ ശബ്ദമുയർത്തുന്നതും നമ്മൾ ധർമ്മം പാലിക്കുക ധർമ്മം നിലനിർത്തി പോവുക ഇതുമൊക്കെ എന്താണ് കറേജിയസ് ആണ് ഒരു ബസ്സിലൊരു സ്ത്രീയെ ഉപദ്രവിക്കുന്ന കാണുന്നു നമ്മളത് കണ്ടോണ്ട് മാറി നിൽക്കുക അല്ല കറേജിയസ് ധർമ്മവും മാറലല്ല ധർമ്മം അപ്പോൾ ആ ഉപദ്രവിക്കുന്നതിൻ്റെ മൂക്കിന് കൊടുക്കുക എന്നത് ആണ് ധർമ്മം അപ്പോൾ കാരണം അവരെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ആ സിറ്റുവേഷനിൽ ആ ലേഴിയ സേവ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാപാലികർ പിച്ചു ചിന്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ഇനി ഇനിഷ്യേറ്റിംഗ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ് നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാർ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ ചാലഞ്ചിങ് ഡിസ്കഷൻസ് അത് ഏറ്റെടുക്കുകയും പിന്നെ നമ്മളതിലേക്ക് അതിലൂടെ സംസാരിച്ച് സംസാരിച്ച് എമ്പതിറ്റിക്കായിട്ട് മുന്നേറുകയും പ്രശ്നങ്ങൾ തീർക്കുകയും ചെയ്യുന്ന ഇതൊക്കെ എന്താണ് ഇതൊക്കെ കറേജിയസ് ആണ് പിന്നെ സ്റ്റാൻഡിങ് എലോൺ ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട മനുഷ്യൻ പോറസിനെക്കുറിച്ച് മഹാനായ അലക്സാണ്ടർ പറഞ്ഞത് എല്ലാവരും മരിച്ചു വീണിട്ടും പോറസ് പറഞ്ഞു അലക്സാണ്ടറോട് പറഞ്ഞു നിനക്ക് ധൈര്യമുണ്ട് വാ നമുക്ക് രണ്ടുപേർക്ക് യുദ്ധം ചെയ്യാം അപ്പോൾ അലക്സാണ്ടർ എല്ലാവരും തടത്തു തടുത്തു അവനാണ് യോദ്ധാവ് എല്ലാവരും മരിച്ചു വീണിട്ടും അയാൾ കുലുങ്ങിയിട്ടില്ല അപ്പോൾ അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു വി സല്യൂട്ട് ചെയ്യും എല്ലാ സ്ഥലവും തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു സ്റ്റാൻഡിങ് എലോൺ അപ്പം നിങ്ങൾക്കും ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സിന് വേണ്ടി നിങ്ങൾക്ക് പൊരുതാനായിട്ട് പറ്റുമോ ഒപ്പോസിഷൻ്റെ മുന്നേ എതിർപ്പിൻ്റെ മുന്നേ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റുമോ ഒറ്റയ്ക്ക് നിന്നാലും ഒരു ഭയവുമില്ലാതെ പിന്നെ അതുപോലെ തന്നെ പുതിയ വഴികൾ പന്താവുകൾ കണ്ടെത്തുക അപ്പോൾ അതും ഈ കറേജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ളതാണ് പുതിയ വഴികൾ വെട്ടി തുറക്കുക അതിലൂടെ പ്രോഗ്രസ്സിലേക്ക് പോവുക അതിലൂടെ അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് നടക്കത്തില്ല എന്ന് പലരും പറയുമ്പോഴും നടത്തിയെടുത്തേ ഞാൻ പോവുള്ളൂ പെർസിസ്റ്റൻസ് ഒരു മാരത്തോൺ പോലെ വീണ്ടും 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 നമ്മൾ അതിനു വേണ്ടി തന്നെ പ്രവർത്തനറേജ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബിസിനസ് നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ എംബറൈസിങ് യൂണീക്ക്നെസ് നമ്മളുടെ യൂണീക്ക്നെസ് നമ്മളെ യു യുണീക്ക്നെസ്സിനെ നമ്മൾ ആശ്ലേഷിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിന് വിട്ടുകൊടുക്കാതിരിക്കുക ആ യൂണീക്ക്നെസ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ നമ്മൾ ഈ യാത്രക്കിടയ്ക്ക് എമ്പതി മറ്റുള്ള ആൾക്കാർ ഇത്രയും ധൈര്യമില്ലാത്ത ആൾക്കാരും കാണും അപ്പോൾ അവരോട് നമുക്ക് കാണിക്കേണ്ടത് ഒരു ബ്രിഡ്ജിങ് കണക്ഷൻ അവിടെ നമ്മളൊരു എമ്പതിയാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ആ അതാണ് നമുക്ക് കൊടുക്കാവുന്നത് അതുപോലെ തന്നെ ചേഞ്ച് ഈ പറഞ്ഞ കറേജിയസ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാ ദിവസവും ചേയ്ഞ്ചസിനെ പുൽകിക്കൊണ്ടിരിക്കും ആശ്ലേഷിച്ചുകൊണ്ടിരിക്കും അപ്പം എല്ലാ ചേഞ്ചുകളും ഇനി ഒരു ചാമ്പ്യൻ ചാമ്പ്യനാകുക ഡൈവേഴ്സിറ്റി വിവിധങ്ങളാകുക വിവിധ ആശയങ്ങളെയും തർക്കങ്ങളെയും വിവിധ സ്വരങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുമോ അപ്പോൾ നമുക്കെതിരെ ഒരു സ്വരം തന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഉൾക്കൊള്ളാൻ പഠിക്കണം നമുക്ക് നമ്മളെ എതിർക്കുകയല്ല അതുപോലെ തന്നെ ലീഡിങ് ബൈ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം എപ്പോഴും അപ്പോൾ അതും വളരെ ആണ് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നിന്നിട്ട് സെൽഫ് കമ്പാഷനോട് കൂടി നമുക്ക് മുന്നോട്ട് പോവുക മറ്റാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മളുണ്ട് നമ്മുടെ കൂടെ ഞാനുണ്ട് എൻ്റെ കൂടെ പിന്നെ സെറ്റിംഗ് ഇൻറ്റൻഷൻസ് ആൻഡ് ഗോൾസ് എൻ്റെ ഇൻറ്റൻഷൻ ഇതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെ അതായത് ഒരിക്കലും നമ്മുടെ ഗോളിനെ നമ്മൾ അടിയറവ് പറയരുത് താത്തു വെക്കരുത് അതിൽ നിന്ന് മാറി നിൽക്കരുത് അതുമായിട്ട് തന്നെ നമ്മൾ പിന്നെ ഫേസിങ് ഫിയേഴ്സ് എത്ര വലിയ സംഭവം വന്നാലും യു ഫേസ് ദ ഫിയേഴ്സ് അപ്പോൾ ആ ഫിയറിൻ്റെ മുന്നേ നമ്മൾ പോയി അതിനെ ഫേസ് ചെയ്യുന്നതോടുകൂടി ആ ആ ഒരു ഫിയർ നമ്മുടെ മുന്നേ അടിയറവ് പറയുകയാണ് ഫിയർലെസ്സായിട്ട് മുന്നോട്ട് പോകുന്നത് എപ്പോഴും വീണ്ടും വീണ്ടും നമുക്ക് ഫിയർലെസ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൾട്ടിവേറ്റിംഗ് റെസീലിയൻസ് അവിടെയെല്ലാം നമുക്ക് നമ്മൾ എന്തെങ്കിലും മാനസികമായി ഡൗൺ ആയിക്കഴിഞ്ഞാൽ ബോൾ എറിഞ്ഞതുപോലെ തിരിച്ചു വരാനായിട്ട് പറ്റണം പിന്നെ ഓതൻറ്റിസിറ്റി ഇൻ ആക്ഷൻ നമ്മൾ ആധികാരികമായിട്ട് ചെയ്യണം ഓരോ പ്രവൃത്തിയും നമ്മൾ വേരിഫൈ ചെയ്ത് ആധികാരികമായിട്ട് നമുക്ക് ചെയ്യാനാക്കണം പിന്നെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചുമ്മാ റിസ്ക് എടുത്ത് തലയിൽ വയ്ക്കുകയല്ല റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള തിങ്കിങ് ചിന്തിച്ചതിന് ശേഷം പിന്നെ മൈൻഡ്ഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കരുത് എപ്പോഴും നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന വളരെ മൈൻഡ്ഫുള്ളായിട്ടുള്ള ഡിസിഷനാണ് അതുപോലെ തന്നെ ഓണറിങ് സെൽഫ് റിഫ് റിഫ്ലക്ഷൻ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ മിററ് പോലെ നമ്മൾ നോക്കി ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് അതിനെ വിലയിരുത്തി മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരിക്കും പിന്നെ നമുക്ക് സ്റ്റേയിങ് വിത്ത് വാല്യൂസ് എപ്പോഴും നമ്മുടെ വാല്യൂസിനെ വിട്ട് കളയരുത് നമ്മുടെ ആദർശങ്ങളും നമ്മുടെ മൂല്യങ്ങളും വിട്ടുകൊണ്ട് ഒരു കാര്യവും ഒരു കാര്യവും അതിനുവേണ്ടി നമ്മൾ വിട്ടുകളഞ്ഞോണ്ട് പോകരുത് നമ്മുടെ വാല്യൂവിനെ നമ്മൾ പിടിച്ചുകൊടുത്തന്നെ നിൽക്കണം പിന്നെ ഓരോ യാത്രയിലും ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഇതുവരെ നേടിയ കാര്യത്തിലൊക്കെ ഓൾവേസ് ദ ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത്ര നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ അഗൈൻ പിന്നെ ഫോർജിങ് ഓതൻറ്റിക് കണക്ഷൻസ് എവിടെയൊക്കെ ചെല്ലുന്ന അവിടെയെല്ലാം നമ്മൾ പാർട്ട്നർഷിപ്പ് ഉണ്ടാക്കി പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ബന്ധങ്ങളുണ്ടാക്കി ബന്ധങ്ങളുണ്ടാക്കി മുൻ മുന്നോട്ട് പോകണം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റുകളുണ്ട് അവിടെ എല്ലാം എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കി പോകാനായിട്ട് പറ്റും അവിടെ എല്ലാം കയറി ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ല അതുപോലെ തന്നെ ഓഫറിങ് സപ്പോർട്ട് എവിടെയൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തനിയെ സപ്പോർട്ട് വരാനായിട്ട് തനിയെ സപ്പോർട്ട് നമുക്ക് ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കും ഇങ്ങോട്ട് സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കും പിന്നെ നമുക്ക് ചില മിസ്റ്റേക്ക് ഒക്കെ വരും അപ്പോൾ അവിടെ നമ്മൾ വി ക്യാൻ അപ്പോളജൈസ് ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വി ക്യാൻ ഫൊർഗീവ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫൊർഗീവ് ചെയ്തും അപ്പോളജൈസ് ചെയ്യും ആൻഡ് സെലിബ്രേറ്റിംഗ് ദ ഡിഫറൻസസ് ഡിഫറൻസസ് ഉണ്ടായിക്കോട്ടെ നമുക്ക് പ്രോബ്ലം വന്നോട്ടെ ആ ഡിഫറൻസസ് അംഗീകരിച്ചോണ്ട് എന്നാലും നമ്മൾ നമ്മുടെ ധൈര്യം വിട്ടുള്ള കളി വരരുത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കോണ്ടിരിക്കുന്നത് നമ്മുടെ ധൈര്യമാണ് ആൻഡ് എല്ലാവരിലും എൻകറേജിങ് ഗ്രോത്ത് ഗ്രോത്ത് വീണ്ടും വീണ്ടും വരട്ടെ ഏത് ഭാഗത്തു നിന്ന് ഗ്രോത്ത് വന്നാലും നമ്മൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗുഡ് എക്സലൻ്റ് എക്സലൻ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമുക്ക് സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കാനായിട്ട് പറ്റണം പിന്നെ അതേപോലെ നമ്മൾ ചേഞ്ചസ് നമ്മളായിരിക്കണം ആദ്യം ചേഞ്ചസ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് നിൽക്കട്ടെ നമുക്ക് എപ്പോഴും ചേഞ്ചസ് ഇങ്ങനെ കൊടുക്കാനായിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്ത റിസ്ക് ആയിരിക്കണം റിസ്ക് വേണം അത് പക്ഷേ നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തുള്ള റിസ്ക് ആയിരിക്കണം എടുക്കണം നമ്മൾ കണ്ണു അടച്ചുള്ള റിസ്ക് അല്ല അപ്പോൾ നമുക്ക് അഡ്വക്കേറ്റിംഗ് ഫോർ അതേഴ്സ് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റും മറ്റുള്ളവരുടെ താല്പര്യവും കൂടെ അതിനും കൂടെ നമ്മൾ ഒരു മൊമെൻ്റ് അതും കൊടുക്കും അതേപോലെ നമ്മൾ ലീഡർഷിപ്പ് അക്കൗണ്ടബിലിറ്റി നമ്മളെടുക്കുന്ന ലീഡർഷിപ്പ് നമ്മൾ ഇനീഷ്യേറ്റീവ് നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി എടുക്കുന്നത് നാവിഗേറ്റിംഗ് ഇൻസ് അൺസേർട്ടനറ്റി ഒരു ഉറപ്പുമില്ല അതിനിടയ്ക്കിടെ നമ്മൾ നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഒരു ശുവാപ്തി വിശ്വാസം കൊണ്ട് നമ്മൾ കറേജിയസ് ആയിട്ട് പോവുകയാണ് അതുപോലെ എൻകറേജിങ് ഇന്നൊവേഷൻ നമ്മുടെ ഈ പോക്കിനകത്ത് എല്ലാ ദിവസവും നമ്മൾ ഇന്നൊവേഷൻസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്നൊവേഷൻസ് നമ്മളിങ്ങനെ നടപ്പിലാക്കി നടപ്പിലാക്കി പുതിയ ഇന്നൊവേഷൻസ് നടത്തി 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 നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് നമ്മളൊരു എന്താണ് ഒരു ചാമ്പ്യൻ ഓഫ് ഇന്നൊവേഷനായി നമ്മൾ സ്ലോവിലി മാറാനായിട്ട് തുടങ്ങും അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ മറ്റുള്ളവരുടെ കംഫർട്ടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമ്മൾ നമ്മുടെ കംഫർട്ടല്ല നമുക്ക് പ്രധാനം മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അവരുടെ വിജയവും അവരുടെ സപ്പോർട്ടും അവരുടെ കംഫർട്ടിനെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തും പിന്നെ ഫേസിങ് ഇന്നർ ക്രിറ്റിസിസം നമ്മൾ നമ്മളെ ക്രിറ്റിസിസ് ചെയ്യും നമ്മളാ നോക്കുന്നത് മറ്റുള്ളവർ ക്രിറ്റിസിസ് നമ്മൾ വാഗ്വാക്കത്തില്ല അതിനൊന്നും വലിയ ചെവി കൊടുക്കില്ല നമ്മൾ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഓരോ നിമിഷവും കൾട്ടിവേറ്റിംഗ് ഓപ്റ്റിമിസം എല്ലാ നിമിഷവും വിജയിക്കും നമ്മൾ വിജയിക്കും ഇതൊരു വലിയ റിസൾട്ടായിത്തീരും പരാജയം വന്നു കഴിഞ്ഞാൽ അതൊരു പാഠമായിട്ട് എടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും ഓപ്റ്റിമിസം ആയിട്ട് ഓപ്റ്റിമിസം ആയിട്ട് പിന്നെ എപ്പോഴും നമ്മുടെ ആക്ഷൻസ് മൈൻഡ്ഫുള്ളായിട്ടായിരിക്കണം ഓരോ പോക്കും പുറകിലോട്ടുള്ള വിഷമങ്ങളൊന്നും നമ്മൾ ആലോചിക്കത്തില്ല സീക്കിംഗ് ന്യൂ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മൾ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് എവറി മൊമെൻറ്റ് ആൻഡ് എവരി സെക്കൻഡ് ആൻഡ് എവറി ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തോണ്ടായിരിക്കും നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മളൊരു നമുക്ക് എപ്പോഴും നമുക്ക് അഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കാം സെൽഫ് വർത്തിന് വേണ്ടിയിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ട് ടോളറൻസിന് വേണ്ടിയിട്ട് സക്സസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ വിജയം ഡിസൈസീവ് ആയിട്ടുള്ള മഹത്തായ ഒരു വിജയം നമ്മൾ നേടുന്നതിൻ്റെ അപ്പം ഈ നമ്മൾ അവസാനം വിഷ്വലൈസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയതുപോലെ തന്നെ അവസാനം വി വിൽ ഫീൽ ദാറ്റ് വിക്ടറി ഈസ് വെരി നിയർ അപ്പോൾ ഓരോ മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ പഠിച്ച് 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 നമ്മൾ ആ വിക്ടറിയെ കണ്ട് കണ്ട് അനുഭവിച്ച് അനുഭവിച്ച് അങ്ങ് ബാലൻസ് ചെയ്ത് ഫൈനലി നമ്മൾ വിക്ടറിയിൽ അപ്പോൾ ഈ നിങ്ങൾ ജീവിതത്തിൽ എന്തും ചെയ്ത് വിജയമുണ്ടാക്കുന്നവരുടെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി ഇതാണ് എന്താണ് കറേജിയസ് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അപ്പോൾ ഇത് കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമാനമായാലും ഇതുമായിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് കോഴ്സസിലൊക്കെ നിങ്ങൾക്ക് ഈ ലേണിങ്ങിൽ പഠിക്കാം ബീൻ ടച്ച് ഓൾ ദി ബെസ്റ്റ്